പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാ പല മിഷണറിമാരും നമ്മുടെ സഭകളിലൊക്കെ വന്നിട്ട് അവർ ചെയ്ത ത്യാഗപൂർണമായ കഥകളൊക്കെ വിവരിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അവിടെ ത്യാഗങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് കണ്ണീര് അണിയിക്കുന്നത് കേട്ടിട്ടില്ലേ? You know why? Because we are not looking at the cross. ഒരു മിഷണറിയുടെ ത്യാഗത്തെ കുറിച്ച് വേറെ വല്ലവരും പറയട്ടെ, അവർ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർ ക്രൂശിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഓഫ് കോഴ്സ് ഈ മിഷണറിമാരാരും കഷ്ടപ്പെടുന്നില്ലെന്ന ഒന്നുമല്ല, അവർ പറഞ്ഞ കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ത്യാഗം മറ്റുള്ളവർ പറയട്ടെ, അവർ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർ കാൽവറി ക്രൂശിന്റെ ദർശനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാൽവറി ക്രൂശിന്റെ ദർശനം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി പഴയ നിയമത്തിലെ ഒരു വിശുദ്ധനെ പോലെ ഇടപെടുവാൻ പാടില്ല. കാരണം അവർക്ക് ലഭിച്ച വെളിപ്പാടിന് അത്രയും വലിപ്പമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് കണ്ടു കഴിയുമ്പോഴാണ്, അതാണ് നമ്മളുടെ ഉത്തരവാദിത്തത്തെ വലിപ്പമുള്ളതാ, വലിപ്പമല്ല അതിനെ അതിന്റെ ഉത്തുംഗതയിലെത്തിക്കുന്നത്, അതിന്റെ ഉത്തുംഗതയിലെത്തിക്കുന്നത്. അവന്റെ കാൽവറി ക്രൂശ് കണ്ടവൻ അവനെ സാക്ഷിക്കാതിരിക്കത്തില്ല. അവന്റെ കാൽവറി ക്രൂശ് കണ്ടവൻ അവനെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കാതിരിക്കയില്ല. അവന്റെ കാൽവറി ക്രൂശ് കണ്ടവൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിന്റെ ഒരു ദർശനത്തിന്റെ ഒരു പൊടി ഉണ്ടായിട്ടുള്ളവൻ പിന്നീട് പാപത്തെ സ്നേഹിക്കത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രലോഭനങ്ങളിലൊക്കെ വീണു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പണത്തോട് മോഹമുള്ളവരായി തീരുന്നത്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, പണ്ടൊക്കെ ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പക്ഷെ ഇയാൾ എന്താ ഇപ്പൊ പണത്തെ ഗ്രാബ് ചെയ്യുന്നത്? പണ്ടൊക്കെ ഇയാൾക്ക് പൊസിഷൻ ഒന്നും വേണമെന്നില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തോ ഇയാള് സെക്രട്ടറി ആകാനും കൗൺസിൽ മെമ്പർ ആകാനും ഈ കിടന്ന് ചാകുന്നത്. ഇയാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ധനമുണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം പറയാൻ പോലും മടിയില്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്? ഇയാൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് കരുണയില്ലാത്തവനായി ഇടപെടുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, അവൻ യേശുവിന്റെ ക്രൂശ് ദർശനം നഷ്ടപ്പെട്ടു. അവന്റെ ക്രൂശിനെ കണ്ടിട്ടുള്ളവൻ അവൻ പാപത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പോകയില്ല. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകുമോ? ഇല്ല, ഞാൻ പോകില്ല. യേശുവിന്റെ ക്രൂശ് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റഡീസ് ഈ ദിവസങ്ങളിലെ പഠനത്തിൽ നമുക്ക് ആ യേശുവിന്റെ ക്രൂശിന്റെ the words that he was speaking, അവൻ പറഞ്ഞതായ ചില വാക്കുകൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ ഏഴ് തിരുമൊഴികൾ. അത് നമ്മളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ അവന്റെ ഏഴ് തിരുമൊഴികൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു വാക്കുകളിലൂടെയാണ്. ക്രൂശിലെ തിരുമൊഴികൾ ഞാന് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കൊണ്ട് അതിന്റെ പാസേജസ് ഞാനൊന്ന് പറയാം നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 34 വാക്യത്തിലാണ് നമ്മൾ ക്രൂശിൽ യേശുവിന്റെ ആദ്യത്തെ തിരുമൊഴി കാണുന്നത്. അവിടെ കർത്താവ് പറയാണ്, പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അടുത്തതായിട്ട് അതേ അധ്യായത്തിൽ തന്നെ അതിന്റെ 43 വാക്യത്തിൽ കർത്താവ് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനോട് പറയുന്നു, ഇന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. അതാണ് അവന്റെ രണ്ടാമത്തെ തിരുമൊഴി. പിന്നീട് മൂന്നാമത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 25-27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വാക്കുകൾ ഒരു തിരുമൊഴിയായി നമുക്ക് കണക്കാക്കാം. തന്റെ കാൽവറി ക്രൂശിന്റെ സമീപെ വന്നു നിൽക്കുന്ന ആ അവന്റെ മാതാവ്, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, തന്റെ ശിഷ്യനായി തന്നെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നവനായ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാൻ തന്നെ തന്നെ വിളിക്കുന്നുണ്ട്. ആ യോഹന്നാൻ, യോഹന്നാനെ കാണിച്ചുകൊണ്ട് യേശു മറിയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വാക്കാണത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് യേശു മറിയോട് പറഞ്ഞു, നോക്ക് ഇതാ നിന്റെ മകൻ, കാൽവറി ക്രൂശിൽ കിടക്കുന്നത് കണ്ടില്ലേ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ല, യോഹന്നാനെ കാണിച്ചുകൊണ്ട് യേശു മറിയോട് പറയുന്നു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അവിടെയാണ് അത് ലിങ്ക് ചെയ്യേണ്ടത്. വീണ്ടും വരുന്നത് കൊണ്ട് ഞാൻ പാസേജ് പറയുന്നില്ല, പക്ഷെ പെട്ടെന്ന്
എന്താണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തന്റെ അമ്മയോട് യോഹന്നാനെ കാണിച്ച് ഇതാ നിന്റെ മകൻ എന്നും, യോഹന്നാനോട് മറിയയെ കാണിച്ച് ഇതാ നിന്റെ അമ്മ എന്നും പറയുന്നതാണ് ക്രൂശിലെ ആദ്യത്തെ മൂന്ന് തിരുമൊഴികൾ നമ്മൾ കാണുന്നത്. പിന്നീട് 3 മണിക്കൂർ ഇരുട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവും നിശബ്ദനായിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുന്നു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. മത്തായിയുടെ സുവിശേഷം 27:46 വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അതേ അധ്യായത്തിൽ തന്നെ 30-ാം വാക്യത്തിൽ അവൻ സകലതും നിവൃത്തിയായി എന്ന് പറയുന്നു. 6-ാമത്തെ തിരുമൊഴി. 7-ാമത്തെ തിരുമൊഴി ഏറ്റവും ഒടുവിൽ കർത്താവ് പിതാവിനോട് പറയുന്നു, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 7 തിരുമൊഴികൾ യേശുവിന്റെ കാൽവറി ക്രൂശിലെ തിരുമൊഴികൾ നമ്മൾ കാണുന്നു. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിലോട് ക്ഷമിക്കണമേ, സത്യമായി ഞാൻ ഇന്ന് നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറദീസയിലിരിക്കും. സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനോട് പറയാണ് ഇതാ നിന്റെ അമ്മ. അതിനുശേഷം യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു. പിന്നീട് എനിക്ക് ദാഹിക്കുന്നു. ഒടുവിൽ സകലതും നിവൃത്തിയായി. മരണസമയത്ത് കർത്താവ് പറയുന്നു, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ഇതിന്റെ വിശകലനത്തിലൂടെ യേശുവിന്റെ സ്വഭാവത്തെയും യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ അനിവാര്യതയെയും യേശുവിന്റെ ക്രൂശുമരണം നമുക്ക് നൽകുന്നതായ പദവികളെയും ഉത്തരവാദിത്തതയും എല്ലാം ഓടിച്ച് വിശകലനം ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ക്രൂശിലെ മൊഴികളുടെ അന്നത്തെ പ്രസക്തി എന്താണെന്ന് ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ടുള്ള പഠനം ശരിയായി വരത്തില്ല. അന്നത്തെ പ്രസക്തി, അനലൈസിങ് ഇറ്റ് പ്ലെയിൻലി, എന്താണ്, വളരെ പ്ലെയിൻ ആയിട്ട് അതിന്റെ അർത്ഥം എന്താണ്. രണ്ടാമത്, ഈ ഓരോ വാക്കുകൾക്കും പ്ലെയിൻ ആയിട്ടുള്ള ഒരു, അതായത് ലളിതമായ അർത്ഥം അല്ലാതെ അതിനപ്പുറത്ത് ആഴമുള്ള ഒരു ആത്മലോകത്ത് അതിനൊരു പ്രസക്തിയുണ്ട്. യേശുവിന്റെ വാക്കുകളുടെ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച്, യുനോ, യേശുവിന്റെ വാക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എസ്പെഷ്യലി ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, യേശുവിന്റെ വാക്കുകൾക്ക് ഒരു ലാളിത്യത്തിന്റെ വലിയ ഒരു എന്താണ് ആശയക്കുഴപ്പമുണ്ടെന്ന്. ലാളിത്യത്തിന്റെ, ഇറ്റ് ഈസ് സോ സിമ്പിൾ. അത് ആ സിംപ്ലിസിറ്റിയിൽ നമ്മളത് തിരിച്ചറിയണം. എന്നാൽ ആ ലാളിത്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായ ആത്മാവും നമ്മൾ തിരിച്ചറിയണം. കൺഫ്യൂഷൻ അല്ല ആവശ്യമായിരിക്കുന്നത്. എന്താണ്, ലളിതമായി അതിനെ അറിയണം. എന്നാൽ അതോടൊപ്പം തന്നെ അതിന് ആത്മതലത്തിലുള്ള പ്രസക്തിയുടെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതിന് അനാലിസിസ് ആവശ്യമായിട്ട് വരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഓരോ തിരുമൊഴികളും പഠിക്കുമ്പോൾ അതിന്റെ ഇന്നത്തെ പ്രായോഗികമായ പ്രസക്തി എന്താണ് എന്നും കൂടെ പഠിക്കുവാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഒന്ന്, അന്നത്തെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അതിനെ ലളിതമായി, യേശു പറയുന്ന വാക്കുകളെ ലളിതമായി നമ്മൾ കാണുന്നു. 2, ആത്മലോകത്ത് ഈ ഓരോ വാക്കുകളും പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രസക്തി. എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ, കേട്ടവർക്ക് എലോവായ് എലോവായ് ലമസബക്താനി എന്ന് പറയുമ്പോൾ, അവരിൽ ചിലർ പറഞ്ഞു ഇവൻ ഏലിയാവേ വിളിക്കുന്നു. പക്ഷെ നമുക്കറിയാം അതിന് ആത്മതലത്തിൽ ഒരർത്ഥമുണ്ട്. മറ്റേ ആളുകൾ ചിന്തിച്ചു കാണും അവൻ ക്രൂശിലെ വേദന കൊണ്ട് വിളിച്ചു പോകുന്നതാണ്. ഓക്കെ, ക്രൂശിലവൻ വേദനയുണ്ട്, പക്ഷെ പിതാവുമായിട്ടുള്ളവന്റെ റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യുമ്പോൾ ആണ് പറഞ്ഞു മനസ്സിലാക്കണം. പിതാവുമായുള്ളവന്റെ ബന്ധത്തെ തിരിച്ചറിയാത്ത ഒരു വ്യക്തി അതിനെ കാണുന്നതും, യേശുവിന് പിതാവുമായുള്ള ബന്ധത്തെ അറിയാവുന്ന ഒരു വ്യക്തി അവന്റെ വാക്കുകളെ കാണുന്നതും രണ്ടും രണ്ടായിട്ടായിരിക്കും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനലൈസിംഗ് ഇറ്റ് വെരി പ്ലെയിൻലി ആൻഡ് അനലൈസിംഗ് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് റെയിം, ആത്മതലത്തിൽ അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു.
പിന്നെ നമ്മുടെ ജീവിതത്തിൽ അവന്റെ വാക്കുകളുടെ ഇന്നത്തെ പ്രസക്തി എന്താണ്? അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് വിശകലനം ചെയ്യാൻ ഇത്രയും സമയം ആവശ്യമായി വരുന്നത്. യേശുവിന്റെ എല്ലാ വാക്കുകളും ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ കാൽവറി ക്രൂശിലെ മൊഴികളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അതിനർത്ഥം യേശുവിന്റെ കാൽവറി ക്രൂശിലെ മൊഴികൾ മാത്രമാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്നല്ല, യേശുവിന്റെ എല്ലാ തിരുമൊഴികളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ഈവൻ അവൻ കഫർന്നഹൂമിലേക്ക്, ശരിക്കും യേശു ജെറൂശലേമിൽ അല്ലെങ്കിൽ യഹൂദ്യയിലായിരുന്നപ്പോഴാണ് അവൻ സ്നാനമേൽക്കുന്നത്. യഹൂദ്യയിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷം അവൻ പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടേണ്ടതിന്, പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അതിനുശേഷം അവൻ മടങ്ങി വന്നു. മടങ്ങി വന്ന സമയത്ത് നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ തടവിലാകുന്നതാണ്. യോഹന്നാൻ സ്നാപകൻ തടവിലായി കഴിഞ്ഞപ്പോൾ അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഓക്കെ, എന്നാൽ അവൻ അതിനുശേഷം നേരെ കഫർന്നഹൂമിലേക്ക്, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളിലൊക്കെയും പരന്നു. അവനവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പൊ യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ ആദ്യത്തെ വാക്കുകൾ കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴാണോ രേഖപ്പെടുത്തുന്നത്? അല്ല, യേശു അവന്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്ന വാക്കുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രേഖപ്പെടുത്തുന്നത്. എന്ത്? ഐ എം ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. നിങ്ങളെന്താണ് എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? That was the first words of Jesus. അതാണ് യേശുവിന്റെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ വാക്കുകൾ. രേഖപ്പെടുത്തപ്പെട്ട വാക്കുകൾ, അതിനർത്ഥം അവൻ വേറെ സംസാരിച്ചിട്ടില്ലെന്നല്ല, പക്ഷെ രേഖപ്പെടുത്തപ്പെടേണ്ട വാക്കുകളാണ് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? രേഖപ്പെടുത്തപ്പെടേണ്ടതായ വാക്കുകൾ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് നമ്മൾ യോഹന്നാൻ സ്നാപകനോട് അവൻ പറയുന്നു, എന്താ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. അതിനുശേഷം യോഹന്നാന്റെ ശിഷ്യന്മാര് അവനോട് ചോദിച്ചു, ഗുരോ നീ എവിടെ പാർക്കുന്നു? വന്ന് കാണുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ അവരോടുകൂടെ പാർത്തു. പിന്നീട് അവൻ നഥനയേലിനോട് സംസാരിക്കുന്നു, അവൻ നിക്കോദിമോസിനോട് സംസാരിക്കുന്നു, ശിമോനോട് സംസാരിക്കുന്നു, നഥനോട് സംസാരിക്കുന്നു, നിക്കോദിമോട് സംസാരിക്കുന്നു, ഫിലിപ്പിനോട് സംസാരിക്കുന്നു. ആ എല്ലാ കാര്യങ്ങളും നിലനിൽക്കേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ഒരുപക്ഷെ അവൻ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേയും അവൻ വായിപ്പാൻ ഒരുപക്ഷെ എഴുന്നേറ്റ് നിന്ന് കാണും, അറിയില്ല. പക്ഷേ അവന്റെ പരസ്യ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിക്കത്തക്ക നിലയിൽ അവൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിവേശിതനായി ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിൽ പോയി പരീക്ഷിക്കപ്പെട്ട് മടങ്ങി ഗലീലയ്ക്ക് വരുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ വന്ന് പിന്നീട് അവൻ അവന്റെ പള്ളിയിൽ ചെന്ന് സംസാരിക്കുമ്പോൾ, അതിന് മുമ്പും പറയുന്നുണ്ട് 15-ാം വാക്യത്തിൽ അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. എന്നാൽ പതിവ് പോലെ പള്ളിയിൽ അവൻ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നവൻ വായിപ്പാൻ കൊടുത്തു. അവൻ വായിച്ചു. വായിച്ചതിനകത്തൊരു ട്വിസ്റ്റ് അവൻ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അവൻ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാനാണ്, തടവുകാരെ വിടുവിപ്പാനാണ്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനാണ്, കർത്താവിന്റെ പ്രതികാര ദിവസം പ്രസംഗിക്കുവാൻ, അതും കൂടെ ചേർത്താണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. പക്ഷെ ഇവനവിടെ പറയുന്നു കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മൊത്തം വായിക്കാതെ പുസ്തകം മടക്കി, അവിടെ എഴുതിയിരിക്കുന്ന അറ്റൻഡന്റ് അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ തൊട്ടാണ് പ്രശ്നമുണ്ടാകുന്നത്. അതായത് സ്വാഭാവികമായി വായിച്ചു പോകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് പറയുന്നത് മശിഹയെ കുറിച്ചാണെന്ന്. എല്ലാവർക്കും അറിയാം
ഇവിടെ ഇവൻ പറയാണ് ആ മശിഹ ഞാനാണ്. ഒരു മശിഹൈക പ്രഖ്യാപനം നടത്തുകയാണ് അവൻ നസറത്തിൽ. ഐ ആം ദ മെസ്സയ, ഞാനാണ് മെസ്സയ. അവന്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവിടെ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവൻ ആശ്ചര്യപ്പെട്ടു. ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുടെ വാക്കുകൾ എന്നാണ് അതിന്റെ അർത്ഥം. വേർഡ്സ് ഓഫ് ഗ്രേസ്, കൃപയുടെ വാക്കുകൾ കേട്ട് അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ട് അതിനെ കൃപയുടെ വാക്കുകൾ എന്ന് പറയാൻ കാര്യം? അതിന്റെ പ്രധാന കാരണം അവൻ കൃപയുടെ കാര്യം മാത്രമേ മുകളിൽ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അവർ ആശ്ചര്യപ്പെട്ടു, ഇവനെന്താ ഇങ്ങനെ പറഞ്ഞു നിർത്തിയതെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ ലാളിത്യം പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും അവൻ കൃപയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അവർക്കെല്ലാവർക്കും സന്തോഷമായെന്ന്. സന്തോഷമായെന്നല്ല, മുകളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ദൈവത്തിന്റെ പ്രസാദവശം പ്രസംഗിക്കുവാൻ എന്നെ അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ പ്രതികാര ദിവസത്തെക്കുറിച്ച് മിണ്ടാതെയിരുന്നത്? അതാണ് അവരെ ആശ്ചര്യപ്പെടുത്തിയത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? അതായത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയത് തന്നെ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നിങ്ങൾ സൂക്ഷിച്ചു, അവൻ വരുന്നുണ്ട്, തീയുമായിട്ട് വരുന്നുണ്ട്. പ്രതികാര ദിവസത്തെയാണ് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവൻ പറയാണ് ഞാൻ ഇപ്പൊ വന്നത് പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ല, അത് ഞാൻ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വന്നത് എന്തിനാണ്? യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിക്കുവാനാണ്. അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവരൊക്കെയും ആശ്ചര്യപ്പെട്ടു. ഇവൻ എന്താണ് ഇവിടം കൊണ്ട് പ്രസംഗിച്ചു നിർത്തിയതെന്ന് ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അവൻ പ്രതികാര ദിവസം പറയാതെ ഇരുന്നത്? എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട് വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്ക എന്നുള്ള പഴഞ്ചൊല്ലും കബറിന്റെ മുമ്പിൽ ഉണ്ടായി, കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിനും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. നോക്ക്, അവൻ പ്രസംഗിച്ചു നിർത്തിയപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായോ. എന്നാലും നമുക്ക് തോന്നത്തുള്ളൂ അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഈ ആശ്ചര്യം നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് സന്തോഷമായിട്ടല്ല. എന്താണ്? ഇവൻ യോസഫിന്റെ മകനല്ലേ? അടുത്ത ചോദ്യം, അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം സന്തോഷം ഉണ്ടായിട്ടാണോ? അല്ല, അവിടെ ദേഷ്യമാണ് ഉണ്ടാകുന്നത്. ദേഷ്യം ഉണ്ടാകുന്നത് ഇവനാരാ ഇത് പറയാൻ? ഇവനാരാണ് ഇപ്പോൾ ഈ വചനം നിവൃത്തിയായെന്ന് പറയാൻ? How can he say that? He is Joseph's son. അവനാരാ മശിഹയാണെന്ന് പറയാൻ? അല്ലെങ്കിൽ തന്നെ വേദവസം വായിച്ചിട്ട് പകുതിയാകുമ്പോൾ നിർത്തുകയോ? ഇതെന്തൊന്ന് അഹങ്കാരമായി ഇവനി കാണിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ വാക്യം വായിച്ചിട്ട് പകുതി വന്നപ്പോ നിർത്തിയിരിക്കുന്നു. സീ, ഇതാണ് അവിടുത്തെ വിഷയം.